നമസ്കാരം. കോഴിക്കോട് ഏലത്തൂരിൽ വെച്ച് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിനുള്ളിൽ ഒരു കോച്ച്, അതായത് D1 കോച്ചിനെ തീവച്ച് നശിപ്പിക്കാനുണ്ടായ ശ്രമം, ആ ശ്രമവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പ്രതി ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നത് ഒരു ആശ്വാസമാണ്. പക്ഷേ ഈ ആക്രമണം, കോഴിക്കോട് ട്രെയിനിന് നേരെയുണ്ടായ ആക്രമണം, അതൊരു ഭീകരാക്രമണമാണ്. ഭീകരാക്രമണത്തിൻ്റെ എല്ലാ സൂചനകളും എല്ലാ ലക്ഷണവും പ്രഥമ ദൃഷ്ട്യാ ഉണ്ടായിരുന്നിട്ട് പോലും അതൊരു ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ സംസ്ഥാന പോലീസോ അതുപോലെ തന്നെ സംസ്ഥാനത്തെ മാധ്യമങ്ങളോ തയ്യാറായിരുന്നില്ല. എന്നാൽ സംഭവം പുറത്തറിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ തത്വമയി ഇതൊരു ഭീകരാക്രമണം തന്നെയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. തത്വമയിയുടെ ചീഫ് എഡിറ്റർ രാജേഷ് ജി പിള്ളയുടെ RP Thoughts എന്ന പ്രത്യേക പരിപാടിയിൽ ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഇതൊരു ഭീകരാക്രമണമാണ്, അങ്ങനെ കരുതാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എല്ലാം വളരെ വിശദമായി തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നേ വരെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഭീകരാക്രമണമാണ് എന്നൊരു രീതിയിലേക്ക് വന്നിട്ടില്ല. കേരളത്തിലെ പോലീസും ഇതുവരെ ഇതൊരു ഭീകരാക്രമണമാണ് എന്നൊരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ തത്വമയുടെ വിലയിരുത്തലിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളായ NIA അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഏജൻസികളുമെല്ലാം നടന്നത് ഭീകരാക്രമണം തന്നെയെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ പുറകെ മഹാരാഷ്ട്ര ATS, ഉത്തർപ്രദേശ് ATS, ദില്ലി പോലീസ് ഇവരൊക്കെയും നടന്നിരിക്കുന്നത് ഭീകരാക്രമണം തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ആ അവസരത്തിൽ NIA അന്വേഷണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന കൃത്യമായ വാർത്ത ബ്രേക്ക് ചെയ്തത് തത്വമയി ആയിരുന്നു. തത്വമയി പറഞ്ഞത് ശരിയായി എന്ന നിലയിൽ ഇപ്പോൾ ഒരല്പസമയം മുമ്പാണ് NIA വിദഗ്ധ സംഘം, ഉന്നതതല സംഘം കോഴിക്കോട് എത്തിയിരിക്കുന്നു. അത് അന്വേഷണം ഏറ്റെടുക്കലിൻ്റെ മുന്നോടിയാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതായത് NIA DIG മഹേഷ് കുമാർ കാളിരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘമാണ് ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുള്ളത്. ഇവർ പ്രതി ഷാരൂഖ് സെയ്ഫിയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വലിയ അപാകതകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. കാരണം കേരള പോലീസ് പ്രതിയെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. അവിടെ നിന്നും സുഹൃത്തിൻ്റെ സ്കൂട്ടറിൽ കയറിപ്പോയ ഒരു യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണം പുരോഗമിച്ചത്. പക്ഷേ അതല്ല കുറ്റവാളി എന്ന് കണ്ടെത്തിയതോടുകൂടി പിന്നീട് കേന്ദ്ര ഏജൻസികളും മഹാരാഷ്ട്ര ATSമാണ് ഈ പ്രതിയെ ലൊക്കേറ്റ് ചെയ്യുന്നതിനും പിടികൂടുന്നതിനും കേരള പോലീസിനെ സഹായിച്ചത്. ഈ അന്വേഷണ ഏജൻസികൾ തമ്മിലുള്ള ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന് പ്രതിയെ പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏക അഡ്വാൻറ്റേജായി ഉയർത്തി പറയാവുന്നത്. പക്ഷേ അതിനുശേഷം പ്രതിയെ ഇപ്പോൾ ഇന്ന് രാവിലെ നടന്ന സംഭവ വികാസങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രതിയെ ഇന്ന് രാവിലെ 10 മണിക്ക് കോടതിയിൽ ഹാജരാക്കും എന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് തീരുമാനത്തിൽ മാറ്റമുണ്ടാകുന്നു. രോഗിക്ക് കരൾ വീക്കമാണ്, കടുത്ത മഞ്ഞപ്പിത്ത ബാധയുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കാനാവില്ല. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ബാക്കി നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചത്. ഇങ്ങനെ ഒരു ഓപ്പൺ കോർട്ടിൽ പ്രതിയെ ഹാജരാക്കാത്തത് കാരണം പോലീസിന് കസ്റ്റഡി ആവശ്യപ്പെടാനാവില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ കോർട്ടിൽ കോടതിയെ ഹാജരാക്കാത്തത് കാരണം പോലീസിന് കസ്റ്റഡി ആപ്ലിക്കേഷൻ നൽകാനാവില്ല, കസ്റ്റഡി അപേക്ഷ നൽകാനാവില്ല. അതുകൊണ്ട് തന്നെ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, പോലീസിൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാതെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പ്രതിയുടെ ആരോഗ്യാവസ്ഥ മോശമാണ്, ഗുരുതരമാണ് എന്നൊക്കെ ആദ്യം പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും തൊട്ടുപിന്നാലെ പ്രതി റിമാൻഡിലായതിന് തൊട്ടുപിന്നാലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംശയം ഉടലെടുക്കുന്നു. കോടതിയിൽ ഹാജരാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ റിമാൻഡ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എന്തുകൊണ്ട് ആശുപത്രി അധികൃതർ ഡിസ്ചാർജ് ചെയ്തു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ നിർണായകമായ ആദ്യ മണിക്കൂറുകളാണ്. പ്രത്യേകിച്ചും ഇന്ന് ദില്ലി പോലീസിൻ്റെ ഒക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു, പ്രതി ഒറ്റയ്ക്കല്ല കേരളത്തിലേക്ക് കടന്നിരിക്കുന്നത്, ഒരു സംഘം ഭീകരർ തന്നെ ആക്രമണം ലക്ഷ്യമിട്ട് കേരളത്തിലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവരുടെ അടുത്ത പ്ലോട്ടുകൾ ഏതൊക്കെ എന്നൊക്കെ കണ്ടെത്തി ആ ഭീകരാക്രമണം തടയാനുമൊക്കെ നിർണായകമായ മണിക്കൂറുകളിൽ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ കേരള പോലീസ് അത് നഷ്ടപ്പെടുത്തി എന്ന് തന്നെ പ്രഥമ ദൃഷ്ടിയാ നമുക്ക് പറയണം. കാരണം അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് ഇതുവരെ ആരും പറഞ്ഞു കേൾക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതിയെ ഉടനടി കസ്റ്റഡിയിൽ വാങ്ങിയില്ല, പ്രതിയെ റിമാൻഡ് ചെയ്യത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, പിന്നീട് ജയിലിലേക്ക് മാറ്റുന്ന അവസ്ഥ,
ഇതൊക്കെയാണ് എൻ ഐ എയും ഈ കേസ് ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ എൻ ഐ എ സംഘം കണ്ണൂരിലെത്തിയിരുന്നു. അന്ന് എൻ ഐ എ സംഘം പറഞ്ഞത് പ്രാഥമിക അന്വേഷണം മാത്രമാണ്, ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള ഉത്തരവിന് ശേഷം മാത്രമേ കേസ് അന്വേഷണം ഏറ്റെടുക്കൂ എന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ തത്വമയി ആ വാർത്ത ബ്രേക്ക് ചെയ്തിരുന്നു, എൻ ഐ എ സംഘം കേരളത്തിലേക്ക് വരുന്നു എന്ന്. തത്വമയി പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ശരി വെച്ചുകൊണ്ട് ഇന്ന് അല്പസമയം മുമ്പ് എൻ ഐ എയുടെ സംഘം കോഴിക്കോട്ടെത്തിയിരിക്കുന്നു. അവർ കേരള പോലീസിൽ നിന്നും അന്വേഷണം ഏറ്റെടുക്കാനുള്ള പ്രാഥമികമായ ചില പ്രവർത്തനങ്ങൾ ചെയ്തു വരികയാണ്. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് വരേണ്ടതുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വന്നേക്കാം എന്നാണ് സൂചന. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്. ഏതായാലും ഇനി അന്വേഷിച്ചത് മതി, ഇനി എൻ ഐ എ കേസ് അന്വേഷിച്ചു കൊള്ളാം എന്നായിരിക്കാം ഒരുപക്ഷെ എൻ ഐ എ കേരള പോലീസിന് നൽകിയ സന്ദേശം. എന്തായാലും കേരള പോലീസ് ആദ്യ മണിക്കൂറുകളിൽ വലിയ അലംഭാവം കാട്ടുന്നു എന്ന് തന്നെ വ്യക്തമാണ്. ഇതേ സംഭവം കോയമ്പത്തൂരുണ്ടായ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. കൃത്യമായി അന്വേഷണം എൻ ഐ എ സംഘത്തിന് കൈമാറുന്നതിൽ തമിഴ്നാട് പോലീസ് അന്ന് കാലവിളംബം വരുത്തിയിരുന്നു. ഇതും അതുപോലെ തന്നെയാണ്. കേരള പോലീസ് വലിയ കാലവിളംബം വരുത്തുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഉടൻ എൻ ഐ എ ഏറ്റെടുക്കാനാണ് സാധ്യത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.